നമസ്കാരം. എൻ്റെ പേര് മണികണ്ഠൻ, ഞാൻ സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്. എൻ്റെ പേര് വിജയലക്ഷ്മി, ഞാനും സിംഗപ്പൂരിൽ നിന്ന് വരികയാണ്. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ വൈഫിന് വിജയ്ക്ക് ഡയബറ്റിക്സിൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. സോ അത് എപ്പോഴെപ്പോഴും കൂടിക്കൂടി വരികയാണ്. അലോപതിന് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടായിരുന്നത്. സോ ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ ഡോക്ടേഴ്സ് എപ്പോഴും ഡയബറ്റീസ് കൂടുമ്പോൾ മെഡിസിൻ കൂട്ടാൻ പറയും. സോ മെഡിസിൻ കൂട്ടുമ്പോൾ എപ്പോഴും മെഡിസിൻ കൂട്ടാൻ പറയുമ്പോൾ നമുക്കൊരു അൺകംഫർട്ടബിൾ ആയിരുന്നു. അപ്പം ഞാനത് ആൾട്ടർനേറ്റീവായിട്ട് ഇതിന് എന്ത് സൊല്യൂഷൻ ഉണ്ടെന്ന് ഞാൻ തേടിക്കൊണ്ടിരിക്കുകയായിരുന്നു. സോ അപ്പോഴാണ് ഡോക്ടർ ജേക്കബ് വടക്കഞ്ചേരിയുടെ ഒരു വീഡിയോ ഒരു ഫ്രണ്ട് അയച്ചത്. അത് കണ്ടപ്പോൾ ഒരു എന്തോ ഒരു ഡിഫറൻസ് മാതിരി തോന്നിയത്. അതായത് ഒരു നമ്മൾ വിചാരിക്കുന്ന മാതിരി കോംപ്ലിക്കേറ്റഡ് അല്ലാത്ത, നമ്മൾ ബിക്കോസ് നമ്മൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ എപ്പോഴും ഡോക്ടറുടെ അടുത്ത് ഡയബറ്റിക്സ് ഇതൊക്കെ പറയുമ്പോൾ ഒരു കോംപ്ലിക്കേറ്റഡ് മാതിരിയാണ് അവർ പറയാറ്. ഭയങ്കര നമുക്ക് ഡോക്ടറുടെ അടുത്ത് ഡിസ്കസ് ചെയ്യുമ്പോഴൊരു പേടി ഉണ്ടാവാറുണ്ട്. പക്ഷേ ഈ ഡോക്ടർ ജേക്കബ് സാറിൻ്റെ വീഡിയോ കണ്ടപ്പോൾ ഇത് നമ്മുടെ ലൈഫിൽ അത് ചേഞ്ച് ചെയ്യാൻ പറ്റും. ലൈഫിനെ ഇണങ്ങിയ പോലത്തെ ഒരു ലൈഫ് സ്റ്റൈലാണെന്ന് തോന്നി. ഇത് നാച്ചുറൽ വേയിൽ ട്രീറ്റ് ചെയ്ത് മാറ്റാം എന്നുള്ള ഇത്, അതാണ് നമുക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയത്. ഇവിടെ വന്നപ്പോൾ തന്നെ ഒരു മനസ്സിനൊരു ഡിഫറൻസ്. എന്താ കാരണം വെച്ചാൽ എൻട്രൻസിൽ ഒരു ബോർഡ് കണ്ടു, നിങ്ങളുടെ ദുരിതങ്ങളും ദുരിത ചിന്തകളും പടിക്ക് പുറത്ത് വെച്ചിട്ട് ഉള്ളി വന്നതായിരുന്നു. അത് കണ്ടപ്പോഴേ ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ് ആയിരുന്നു. അതായത് എന്തോ സംതിങ് ഡിഫറെൻ്റ്. അത് കഴിഞ്ഞ് അടുത്തൊരു ബോർഡ് കണ്ടത് നന്ദി വീണ്ടും വരരുത്. ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് വെച്ചാൽ അതിൻ്റെ ചോട്ടിൽ എഴുതിയിട്ടുള്ളത് ഇവിടുന്ന് പഠിച്ച് പോകുന്ന കാര്യങ്ങൾ അത് നിങ്ങൾ ലൈഫിൽ ഫോളോ ചെയ്തിട്ട്, അതായത് ഭക്ഷണം പിന്നെ നമ്മുടെ ഡേ ടു ഡേ അതേ ഫോളോ ചെയ്യാണ്ട് തിരിച്ച് പഴയതുമാതിരി പ്രോബ്ലം ആയിട്ട് വരരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അതൊരു ഭയങ്കര ഒരു സന്തോഷം, അത് കേട്ടപ്പോൾ ഒരു ഭയങ്കര ഒരു ഫീലിംഗാണ്. പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഉള്ളിൽ വന്നപ്പോൾ ഇനിയൊരു ബോർഡ് കണ്ടത് ഞങ്ങൾ ആരെയും ചികിത്സിക്കുന്നില്ല. ഇതെന്താണ്, ഇതൊരു ഒരു ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ളത്. അപ്പോഴാണ് അതിൽ പറഞ്ഞ അതിൽ നമ്മുടെ ബോഡിക്ക് വന്നിട്ട് ഓട്ടോ ഇമ്മ്യൂൺ ഉണ്ട്. അതായത് പ്രാണശക്തി തന്നെ നമുക്ക് നമ്മുടെ പ്രോബ്ലംസ് എല്ലാം സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് കേട്ടപ്പോൾ, അത് വായിച്ചപ്പോൾ ഒരു ഒരു ടോട്ടലി ഡിഫറെൻ്റ് അറ്റ്മോസ്ഫിയർ, ടോട്ടലി ഡിഫറെൻ്റ് ഫീലിംഗ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോർഡ് കണ്ടത് രോഗിയായി വരിക, ഡോക്ടറായി തിരിച്ചു പോവുക. ഇത് അപ്പോൾ തന്നെ നമുക്കൊരു എന്താ പറയാതെ നമ്മളൊരു കറക്റ്റായിട്ടുള്ള സ്ഥലത്താണ് വന്നിട്ടുള്ളത്. നമ്മുടെ സൂക്കേടൊക്കെ ഭേദമാവാനുള്ള ഫീലിംഗ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ വന്നു. അപ്പോൾ കാലത്ത് മുതൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് തരും. ഇവിടുത്തെ ദിനചര്യകൾ നല്ല ഇതായിരുന്നു, നമുക്കൊക്കെ നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഇവിടെ രാവിലെ 6 മണിക്ക് നിൽക്കുക, ഇവിടുത്തെ മെഡിക്കൽ ചെക്കപ്പ്, പിന്നെ യോഗ പ്രാക്ടീസുകൾ, അതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരുന്നു. യോഗ എന്ന് പറയുമ്പോൾ നമ്മൾ കേൾക്കണം അത് സിമ്പിൾ ആയിട്ടുള്ള യോഗയാണ്. അത് നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള യോഗ പ്രാക്ടീസ് ആണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള യോഗകളായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഒട്ടും സ്ട്രെസ്സായിട്ട് ഫീൽ ചെയ്തില്ല, എല്ലാവർക്കും ചെയ്യാൻ പറ്റി. അത് വളരെ നല്ലൊരു കാര്യമായിരുന്നു. 1 മണിക്കൂർ യോഗ, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വൈറ്റമിൻ ഡിക്ക് വേണ്ടിയിട്ട് സൂര്യപ്രകാശം കൊള്ളുക, അതൊരു പുതിയ അനുഭവമായിരുന്നു. നമ്മളൊക്കെ സൂര്യപ്രകാശം കൊള്ളണം കേൾക്കും മാത്രമേ ഉള്ളൂ, പക്ഷേ ഇവിടെ വന്നപ്പോൾ അത് അനുഭവിച്ചു. നമ്മളത് ശരിക്കത് കൊള്ളാനുള്ള ശ്രമം ചെയ്തു. 1 മണിക്കൂർ നമ്മൾ സൂര്യവെളിച്ചത്തിൽ നിന്നു. അതൊരു വലിയ നല്ലൊരു അനുഗ്രഹം പോലെയായിരുന്നു അത്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഓരോ ട്രീറ്റ്മെൻറ്റ്സ്, ഈ മഡ് തെറാപ്പി, പിന്നെ ഈ ഹിപ്പ് ബാത്ത്, അതെല്ലാം ഞങ്ങൾക്ക് വളരെ ഉപകാരമായിട്ട് തോന്നി ഇതിൽ. അതും സിമ്പിളായിട്ട്. അതായത് നമുക്ക് സ്ട്രെസ് അല്ലാണ്ട് നഴ്സുമാരൊക്കെ നല്ലൊരു എല്ലാവരും പുഞ്ചിരിച്ചുകൊണ്ടാണ് നമ്മൾ ഇതിരിക്കുന്നത്. അതായത് ഇവിടുത്തെ ഡോക്ടേഴ്സായാലും ശരി, നഴ്സുമാരായാലും ശരി,
ഇവിടുത്തെ ഈ ക്ലീനിങ് ചെയ്യുന്ന എല്ലാവർക്കാരും ഭയങ്കര ചെറിച്ച മുഖത്തും, അത് കാണുമ്പോഴേ നമുക്കൊരു നമ്മുടെ പാതി സൂക്കേട് ഭേദമായ ഒരു ഫീലിംഗ്. പിന്നെ അതിനുശേഷം ആ ട്രീറ്റ്മെൻറ്റ്, ഓരോ കാലത്ത് ട്രീറ്റ്മെൻറ്റ്, പിന്നെ ഉച്ചയ്ക്ക് ശേഷം കാലിൽ മഡ് ഇടൽ. എനിക്ക് വന്നിട്ട് ഒരു ഫാറ്റി ലിവറായിരുന്നു. അപ്പോൾ ഞാൻ വയറിൽ മഡ് ബാത്ത് ഇട്ടു, പിന്നെ ഹീറ്റ് ബാത്ത്, വാട്ടർ തെറപ്പി, അങ്ങനെ പല പല ഇത്. അത് കൂടാണ്ട് ഏർലി മോർണിംഗ് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാലത്ത് തന്നെ നമ്മൾ ഈ കണ്ണ് മൂക്കിൽ ഒരു ട്രീ ഇതുണ്ട്, വെള്ളം ഒഴിച്ച് ഇതാക്കുന്നത്, അത് നല്ലൊരു ഇതാണ്. അപ്പോൾ നമ്മൾ സൈനസൊക്കെ എന്തൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം പോവും. പിന്നെ വന്ന് കണ്ണിന് നമ്മളിപ്പോൾ കുറേ സമയം നമ്മൾ ടി കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാക്കുമ്പോൾ നമ്മുടെ കണ്ണിന് നല്ല സ്ട്രെസ് വരും കണ്ണിന്. അപ്പോൾ അതിന് അവരൊരു ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ ദിവസം ഒരു ചെറിയൊരു ഇത് വെച്ച് കണ്ണ് അതിൽ വെച്ച് കണ്ണിന് ട്രീറ്റ്മെൻറ്റ് ഒന്ന് തന്നു. അത് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു. അത് കാണുമ്പോൾ കണ്ണിനൊക്കെ ഒരു കുളിർമ തോന്നിയത്. പിന്നെ അതുകൂടാണ്ട് പഠിത്തു കഴിഞ്ഞാൽ ഭക്ഷണമാണ്. അപ്പോൾ ഇവർ പറഞ്ഞ മാതിരി ഞങ്ങൾ ആരെയും ട്രീറ്റ് ചെയ്യുന്നില്ല. ഇത് അങ്ങനെ പറഞ്ഞപ്പോൾ ആ ഇതാണ് ഇവിടെ, അത് നമ്മുടെ ഭക്ഷണക്രമം. അത് ഇപ്പം എങ്ങനെ പറയുക വെച്ചാൽ നമുക്കൊരു നല്ലൊരു ജീവിതമാണ്, പക്ഷെ നമ്മുടെ ദിനചര്യ തെറ്റായ ദിനചര്യകൾ കൊണ്ട് പിന്നെ തെറ്റായ ഭക്ഷണങ്ങൾ കഴിക്കുന്നത് കൊണ്ട് ആണ് നമുക്ക് ഈ പ്രോബ്ലമൊക്കെ വരുന്നത്. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ കാലത്ത് ഭക്ഷണം ഓയിലി ഇല്ലാത്തത്, വെരി ഇതായൊക്കെ അത് ലിമിറ്റഡ്. അത് നമ്മൾ സാധാരണ കുറേ ഭക്ഷണം കഴിക്കുക, അത് കൂടാതെ ലിമിറ്റഡ് ആയിട്ടുള്ള ഒരു നമ്മൾ മനുഷ്യന് എത്ര വേണോ അങ്ങനത്തെ ഭക്ഷണം ക്വാണ്ടിറ്റി ഇത് കഴിക്കാം. പിന്നെ ഉച്ചയ്ക്ക് ഡിപ്പെൻസ് അപ്പോൺ ദ പേഷ്യൻ്റ്, അതായതിപ്പോൾ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അതിനുള്ള ഭക്ഷണം വെജിറ്റബിൾസ്, കൂടുതലും വെജിറ്റബിൾസ്, മറ്റേ റാ വെജിറ്റബിൾസും, പിന്നെ കുറച്ച് ഒന്നോ രണ്ടോ ഇത് ഒരു കുട്ടാനുണ്ടായിരിക്കും, അതും നല്ലൊരു ഇതായിരിക്കും. പക്ഷെ അതിൽ മറ്റേ നമ്മൾ സാധാരണ ചെയ്യുന്ന മാതിരി തിളപ്പിക്കലോ അങ്ങനെയൊന്നുമില്ല, അതായത് ഓയിലിടാണ്ട് എണ്ണയിട്ട് അതൊന്നും ചെയ്യില്ല. അത് നല്ലൊരു പക്ഷെ നല്ല ടേസ്റ്റ്. പിന്നെ അതിൽ അവർ നിറയെ നാളികേരം ഉപയോഗിക്കും, അപ്പോൾ അതിന് നമുക്ക് ആ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിന്നെ അവർ എരിവിന് വന്നിട്ട് പച്ചമുളകാണ് യൂസ് ചെയ്യുന്നത്, ഇപ്പം ഇഞ്ചി. സോ എല്ലാത്തിനും ഒരു നമ്മുടെ ഈ ഷുഗർ നമ്മൾ യൂസ് ചെയ്യുന്നതിന് എല്ലാ നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അതിനുള്ള ആൾട്ടർനേറ്റീവ് അവർ കണ്ടുപിടിച്ചത് നമുക്ക് കണ്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നമുക്കത് വീട്ടിൽ പോയിട്ട് അത് ഇത് കഴിഞ്ഞ് പോകുമ്പോൾ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നു. അതുപോലെ രാത്രി ഭക്ഷണം നമ്മൾ 6 മണിക്ക് കഴിച്ചിരുന്നു, അത് നമ്മൾ ഇന്നേ വരെ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മളെപ്പോഴും 8 മണി 9 മണിക്കൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് അത് മനസ്സിലാക്കിയതാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മനസ്സിലായത്. ഈ രാത്രി 6-6:30 നമ്മൾ നമ്മുടെ ഡിന്നർ കഴിക്കണം എന്നുള്ളത് അത് വളരെ ഒരു യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇത് എന്തുകൊണ്ട് 6 മണിക്ക് കഴിക്കണം, അതൊരു റീസൺ ഉണ്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഈവനിങ് ഫുഡ് വന്നിട്ട് നമുക്ക് ഫ്രൂട്ട്സാണ്. അപ്പോൾ ഫ്രൂട്ട്സിന് 3 മണിക്കൂർ എടുക്കും അത് ദഹിക്കാൻ. അപ്പം അത് കഴിഞ്ഞ ഉടനെ 9:00 നമ്മുടെ ഉള്ളിൽ ഓർഗൻ ക്ലോക്ക് എന്നിട്ട് പറഞ്ഞുണ്ട്, അതായത് ഈ റിപ്പയർ നടക്കും. അപ്പോൾ നമ്മൾ എന്താ പറയണതെന്ന് വെച്ചാൽ 6 മണിക്ക് ഭക്ഷണം കഴിച്ച് 9:00 9:30 നമ്മൾ കടന്നു ഉറങ്ങണം. അപ്പോൾ ആയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റും റിപ്പയർ നടക്കും, അപ്പോഴാണ് നമ്മൾ ഹെൽത്തി ലിവിങ് ആവുള്ളൂ. അതൊരു പുതിയ അനുഭവമായിരുന്നു അത്, 6:30 രാത്രിത്തെ ഭക്ഷണം കഴിക്കണം എന്നുള്ളത്. അതങ്ങനെ കഴിച്ചപ്പോൾ ഞങ്ങൾക്കൊക്കെ നല്ല സുഖം തോന്നിയിരുന്നു. രാത്രി കിടക്കുന്നതിന് മുമ്പ് നല്ലൊരു ഫീലിംഗ് ആയിരുന്നു, സുഖമായി ഉറങ്ങാൻ പറ്റി. ഈ 14 ദിവസവും ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് ഇവിടെ സ്പെൻഡ് ചെയ്തു, ഒരു നല്ല അനുഭവമായിരുന്നു. പിന്നെ എൻ്റെ ഷുഗർ നല്ലപോലെ കുറഞ്ഞു. ഇപ്പോൾ പകുതി ഞാൻ ഒരു മരുന്നാണ് എടുത്തിരുന്നത്, അപ്പോൾ അതിൻ്റെ പകുതി മരുന്ന് കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. രാവിലെയും രാത്രിയും നല്ല കുറവുണ്ട്. ഞാനിത് കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. മോസ്റ്റ്ലി ഞാനിതൊരു 1 മാസം കൂടി ഇതുപോലെ കണ്ടിന്യൂ ചെയ്താൽ എനിക്ക് മരുന്ന് നിർത്താമെന്നാണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞത്. സോ അതുപോലെ ഞാൻ പാലിക്കുന്നതായിരിക്കും. പിന്നെ അത് കൂടാണ്ട് ഇത് മാത്രം ട്രീറ്റ്മെൻറ്റ് മാത്രമല്ല, ടോട്ടലി ഇനിയൊരു വെരി ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ഇവിടെയുള്ളത്, വൈകുന്നേരം നമ്മളൊരു ഗെറ്റ് ടുഗദർ ഉണ്ട്, എല്ലാ പേഷ്യൻറ്റും ഗെറ്റ് ടുഗദർ. അപ്പോൾ അതിൽ ചെറുപ്പോ ഇപ്പോൾ പണക്കാരനോ ഏഴയോ അല്ലെങ്കിൽ എല്ലാവരും വന്നിരുന്ന അവർ ഭയങ്കരമായിട്ടൊരു 1-1.5 hours നമ്മളത് എല്ലാം മറന്ന് ചെറിച്ച് കളിച്ചിരിക്കും. അപ്പോൾ അതൊരു നല്ലൊരു ഇതായിരുന്നു. പിന്നെ അത് കൂടാണ്ട്
ഉന്മേഷം തോന്നി. പിന്നെ അതുമാതിരി വൈകുന്നേരം ഒരു 6-5 മണിക്ക് നമുക്കൊരു മെഡിറ്റേഷൻ ക്ലാസ് ഉണ്ട്. സോ മെഡിറ്റേഷൻ ക്ലാസ് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്ന് ഈവനിങ് വെയിൽ കൊള്ളു സൺബാത്ത് എടുക്കും. അപ്പോൾ അതിനുശേഷം ഒരു 8 മണിക്ക് 7 മണി 7:30 നമ്മൾ ഈ ഈവനിങ് ഗെറ്റ് ടുഗദർ. സോ ഗെറ്റ് ടുഗദർ ഓൾസോ റിയലി ഗ്രേറ്റ്. അപ്പോൾ തമ്മിൽ തമ്മിൽ മറ്റുള്ള പേഷ്യൻസും തമ്മിലുള്ള ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞത് ഒരു പേഷ്യൻ്റ് ഞങ്ങൾ വന്നപ്പോൾ ഒരു സുഭാഷ് മുട്ടൊരു പേഷ്യൻ്റ് അങ്ങനെ വന്നിട്ട് വീൽ ചെയറിലാണ് കൊണ്ടുവന്നത്. നടക്കാൻ പറ്റാണ്ട് വർത്തമാനം പറയാണ്ട് അങ്ങനെ റൂമിൻ്റെ ഉള്ളിൽ ഇരിക്കുകയായിരുന്നു. പിന്നെ അയാൾക്ക് സൺബാത്തൊക്കെ എടുത്ത് 21 ഡേയ്സിനുള്ളിൽ തിരിച്ച് പോകുമ്പോൾ ഞങ്ങൾ ഈവനിങ് ലാസ്റ്റ് 1 വീക്ക് ഈവനിങ് എല്ലാ ദിവസവും അങ്ങേര് നമ്മുടെ ഗെറ്റ് ടുഗദർ വരാറുണ്ട്. ഗെറ്റ് ടുഗദർ വന്ന് നമ്മൾ കളിയും തമാശയൊക്കെ, അതായത് വീൽ ചെയറിൽ വന്ന് വർത്തമാനം പറയാണ്ട് ആകെ ഇങ്ങനെ 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 ഇരിക്കുകയുള്ളു. അങ്ങനത്തെ ഒരാൾ ടോട്ടലി ട്രാൻസ്ഫോം ആയിട്ട് പോയി, അത് കാണുമ്പോഴൊക്കെ നമുക്ക് ഭയങ്കര ഒരു ഫീലിംഗ്. അപ്പോൾ നമുക്കൊരു ഫീലിംഗ് നമ്മുടെ സുഖമായിട്ട് ഓട്ടോമാറ്റിക്കാ പോവുകയാണ്, ഭേദാവുകയാണ്. അത് ആക്ച്വലി ആയിട്ട് അതൊരു ഭയങ്കര കോൺസെപ്റ്റാണ്. അത് നല്ല ആ ചിട്ടയോടുകൂടിയുള്ള ആ ഡേ ദിനചര്യയുണ്ടല്ലോ, അത് നല്ല നന്നായിട്ട് ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സോ അതൊരു ഭയങ്കര സന്തോഷമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പം നമ്മളിത് കഴിഞ്ഞാൽ ഇതിപ്പോൾ എനിക്കെന്താ തോന്നുന്നത് വെച്ചാൽ നമ്മൾ മനോഹരമായിട്ടുള്ള ജീവിതമാണ് നമ്മുടെ, പക്ഷെ നമ്മുടെ തെറ്റായ ഭക്ഷണക്രമങ്ങൾ കൊണ്ടും ദിനചര്യകൾ കൊണ്ടും നമ്മളാകെ വശം കെട്ട്, പിന്നെ ഡോക്ടർ അലോപ്പത്തി ഡോക്ടറെ അടുത്തൊക്കെ പോയി നമ്മൾ ടൈം സ്പെൻഡ് വേസ്റ്റ് ചെയ്യണ, പൈസയും പിന്നെ ആരോഗ്യം വേസ്റ്റ് ചെയ്യണതിന് പകരം ഇങ്ങനത്തെ നമ്മുടെ ദിനചര്യ തന്നെ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മെഡിസിൻ ഇല്ലാണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് ഭേദമാവും എന്നുള്ളൊരു ഇത് നമുക്ക് പൂർണ്ണമായിട്ടത് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോൾ വന്നിപ്പോൾ നിങ്ങൾ സെക്കൻഡ് വീക്കാണ്, നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. സോ വി ആർ വെരി ഹാപ്പിയാണ്, വെരി വെരി ഹാപ്പി. അതായത് ഇതിനു മുമ്പ് ഇനിയൊരു കാര്യം പറയണം, ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഡോക്ടറെ അടുത്ത് അലോപ്പതി ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഷുഗർ കൂടിയെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. അതായത് ഇപ്പോൾ നമുക്ക് വയസ്സായോണ്ടിരിക്കുകയാണ്, അപ്പോൾ വയസ്സാവും തോറും ഈ സൂക്കേഡ് ഈ ഷുഗറൊന്നും നമ്മൾ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ അത് ഇറ്റ് വിൽ അഫക്റ്റ് കിഡ്നി, അങ്ങനെ പലതും അഫക്റ്റ്. അപ്പോൾ ഡോക്ടറിന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, പക്ഷെ ഇപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. എൻ്റെ വൈഫിൻ്റെ ഷുഗർ ലെവലൊക്കെ നോർമലായി, അതായത് ഭയങ്കര ഹൈ ആയിരുന്നു, അത് നോർമലായി. ആൻഡ് ഇപ്പോൾ മെഡിസിൻ ഡോക്ടർ ഇപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കുറയ്ക്കാൻ പറ്റില്ല, അപ്പോൾ അതിന് കുറച്ച് കുറച്ച് കുറയ്ക്കാൻ പറഞ്ഞു. അപ്പോൾ വി ഹോപ്പ് അനദർ 1 മന്തിനുള്ളിൽ ഒന്നുകൂടി ചെക്കപ്പ് ചെയ്തിട്ട് ഇതേ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ട് വിൽ സ്റ്റോപ്പ് ചെയ്യും ഷുഗർ മെഡിസിൻ. സോ ഞാൻ പറയുന്നത് കാണുന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ പറയുന്നത് നമ്മുടെ ലൈഫ് ഒരു ലൈഫേ ഉള്ളൂ, അപ്പം അതിൽ നമ്മൾ കോംപ്ലിക്കേറ്റ് ചെയ്യാണ്ട് എത്രയും വേഗം അത് കറക്റ്റ് ചെയ്തിട്ട് നമ്മുടെ ഡേ ടു ഡേ ലൈഫ് കറക്റ്റ് ചെയ്തിട്ട് നല്ല ഇനിയുള്ള കാലങ്ങൾ നന്നായിട്ട് ജീവിക്കുക. അപ്പോൾ അതിന് നമുക്ക് ഒരു ട്രെയിനിങ് ആവശ്യമാണ്, അതിനാണ് ഇങ്ങനത്തെ സ്ഥാപനങ്ങളൊക്കെ ഉള്ളത്. സോ വി ആർ വെരി താങ്ക്ഫുൾ ടു ഡോക്ടർ ജേക്കബ് സാറ്, പിന്നെ ഇവിടുത്തെ സന്ധ്യ മാഡം, പിന്നെ അതുകൂടാണ്ട് അവരെ ബുക്സ് നിറയെ ബുക്കുകളുണ്ട്. സോ അതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഇൻസ്പയറിംഗ് ആണ് അത്. സോ അതൊക്കെ വായിച്ച് നിങ്ങളെല്ലാവരും നല്ലൊരു ഹെൽത്തി ലിവിങ് ഇരിക്കട്ടെ, പിന്നെ ഹെൽത്തി ഇന്ത്യയായി വരട്ടെ എന്ന് ഞാൻ, അതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു വെരി മച്ച്.